കൂട്ടുകാരെ നമ്മുടെ ഹിന്ദി ക്ലാസ്സിലെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് പുൽ ബനീതി മാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് നരേന്ദ്ര പൂണ്ടരികാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് പുൽ ബനീതി മാം എന്ന് പറയുന്ന ഈ കവിത ഒരു അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ് അമ്മയുടെ മനസ്സ് എപ്പോഴും തന്റെ മക്കളുടെ ഈ കവിതയിലെ അമ്മയുടെ മാത്രമല്ല എല്ലാ അമ്മമാരുടെയും മനസ്സ് എപ്പോഴും തന്റെ മക്കളുടെ നന്മയും സന്തോഷവുമാണ് ആഗ്രഹിക്കുന്നത് താൻ വളർത്തി വലുതാക്കിയ മക്കൾക്ക് അവസാനം ഒരു ഭാരമായി തീരാൻ ഒരമ്മയും ആഗ്രഹിക്കില്ല അങ്ങനെ കുടുംബ ബന്ധങ്ങളെ കൂട്ടിയിണക്കി കൊണ്ടുപോകുന്ന അമ്മയെക്കുറിച്ചാണ് ഈ കവിത നമുക്ക് കവിതയിലേക്ക് കടക്കാം അപ്പോൾ ഹിന്ദിയിലെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ് ഹം ഭായിയോം കേ ബീച്ച് ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ പുൽ ബനീതി മാം പാലമായിരുന്നു അമ്മ ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹിതി ധി ബേധടക് बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक हम भाइयों के बीच ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പുൽ ബനീതി മാം പാലമായിരുന്നു അമ്മ ജിസ്മേം ആയേ ആ പാലത്തിലൂടെ ജിസ്മേം ഏതൊന്നിലാണോ ആയേ വന്നിരുന്നത് ദിൻ ദിവസവും ദൗഡ്തി രഹിതി ധി ബേധടക് ഓടിക്കൊണ്ടിരുന്നു യാതൊരു തടസ്സവും കൂടാതെ ബിനാ കിസി ഹരി ലാൽ ബത്തീക്ക് യാതൊരു വിധത്തിലുള്ള ചുവപ്പോ പച്ചയോ സിഗ്നലുകളൊന്നും കൂടാതെ ഹം ലോകോം കി ചുക്ക് ചുക്ക് ചക്ക് ചക്ക് ഞങ്ങൾ എപ്പോഴും അതിലൂടെ അതായത് ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പാലമായിരുന്നു അമ്മ ആ പാലത്തിലൂടെ എപ്പോഴും തടസ്സമില്ലാതെ ഓടിക്കൊണ്ടിരുന്നു ഞങ്ങളുടെ ചുവപ്പും പച്ചയും വിളക്കുകളൊന്നുമില്ലാതെ ഇല്ലാത്ത തീവണ്ടി അപ്പോ സഹോദരന്മാർക്കിടയിൽ ഒരു പാലം പോലെയായിരുന്നു അമ്മ അപ്പോ ഈ അമ്മയാകുന്ന പാലത്തിലൂടെ ഞങ്ങൾ സഹോദരന്മാർക്കിടയിലുള്ള ദൈനംദിന ജീവിതം യാതൊരു തടസ്സങ്ങളുമില്ലാതെ നടന്നുപോയിരുന്നു പിതാക്കേ ബാദ് പിതാവിനു ശേഷം ഹം ഭായിയോം കേ ബീച്ച് ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പുൽ ബനി മാം പാലമായി അമ്മ അചാനക് നഹീം ടൂട്ടി പെട്ടെന്ന് തകർന്നതായിരുന്നില്ല ധീരെ ധീരെ ടൂട്ടി രഹി സാവധാനത്തിൽ തളർന്നുകൊണ്ടിരുന്നു ഹം ശരിക്ക് ടൂട്ടന എന്ന് പറഞ്ഞാൽ പൊട്ടുക എന്നാണ് അർത്ഥം ഇവിടെ അമ്മായിയുടെ ആരോഗ്യത്തെ കുറിച്ചാണ് പറയുന്നത് ഹം ദേഖ്തേ രഹേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു ഔർ മാൻതേ രഹേ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു കി നോക്കൂ ബിക്കോസ് അല്ലെങ്കിൽ എന്താണ് എന്ന് വെച്ചാൽ എന്നർത്ഥം കി ബൂഠ രഹി ഹേ മാം അമ്മയ്ക്ക് വയസ്സായിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾ സഹോദരങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു മനസ്സിലാക്കിക്കൊണ്ടിരുന്നു മാം കേ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചലത്തെ രഹേ അമ്മ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഞങ്ങൾ അമ്മ മാം കെ ബാർ ബാർ കഹനേക്കോ അമ്മയുടെ ആവർത്തിച്ചിട്ടുള്ള പറച്ചിലിനെ ഞങ്ങൾ മനസ്സിലാക്കി നടന്നിരുന്നു ഉസ്കെ ബൂട്ടേ ഹോനേക്ക് ആദത് വയസ്സാകുമ്പോഴത്തെ സ്വഭാവം അവരുടെ അപ്പിനി ഹർ ആവാസ്മേ തന്റെ ഓരോ ശബ്ദത്തിലും ധീരെ ധീരെ ടൂട്ടി രഹി മാം സാവധാനം ക്ഷീണിതയായിക്കൊണ്ടിരുന്നു അമ്മ മാം കെ ബാർ ബാർ കെഹനേക്കോ അമ്മയുടെ ആവർത്തിച്ചുള്ള പറച്ചിലിനെ ഹം മാൻകർ ചലത്തെ രഹേ മനസ്സിലാക്കി നടന്നിരുന്നു ഞങ്ങൾ ഉസ്കെ ബൂട്ടേ ഹോനേക്ക് ആദത് വയസ്സാകുമ്പോഴുള്ള അവരുടെ സ്വഭാവവും അവർ അപ്പിനി ഹർ ആവാസ്മേ തന്റെ ഓരോ ശബ്ദത്തിലും
അമ്മ തളർന്നു വരികയാണ് എന്നുള്ളത് ഞങ്ങൾ സഹോദരങ്ങൾ മനസ്സിലാക്കി നടന്നിരുന്നു. പിന്നെ അടുത്ത വരിയാണ്. അടുത്ത വരിയിൽ ഹാത്തോം ഹാത്തോം ദഹിതി മാം ഏക് ദിൻ ഹമാരെ കന്തോ മേ ആ ഗയി. ഹാത്തോം ഹാത്തോം രഹിതി മാം അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ദിവസം ഹമാരെ കന്തോ മേ ആ ഗയി ഞങ്ങളുടെ തോളിൽ വന്നെത്തി. ധീരെ അതായത് അമ്മ തളർന്നു എന്നർത്ഥം. പിന്നെ അമ്മയെ നോക്കുന്ന ചുമതല മക്കൾ ഓരോരുത്തരും മാറി മാറി എടുക്കാൻ തുടങ്ങി. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ ഹം വളരെ സാവധാനത്തിൽ ഞങ്ങൾക്ക് തോന്നിത്തുടങ്ങി. അപ്പിനെ വൃഷഭ് കന്തോമേ ഞങ്ങളുടെ ശക്തിയേറിയ തോളിന്മേൽ മാംക ഭാരി ഹോന അമ്മയൊരു ഭാരമാണ് എന്ന് ഞങ്ങൾക്ക് സാവധാനത്തിൽ തോന്നിത്തുടങ്ങി. ജബ് തക് ജീവിത രഹീമാ ഹം ബദൽത്തെ രഹേ അപ്പിനെ കന്തേ അമ്മ ജീവിച്ചിരുന്ന കാലത്തോളമൊക്കെയും ഞങ്ങൾ ഞങ്ങളുടെ തോളുകളെ മാറ്റിക്കൊണ്ടിരുന്നു. ഒരു മോൻ ഒരു ദിവസം നോക്കും, പിറ്റേ ദിവസം അടുത്ത മകന്റെ അടുത്തേക്ക് അമ്മയെ മാറ്റും. അങ്ങനെ മാം ആഖിർ മാ ഹി തോഹേ അമ്മ എന്തായാലും അമ്മ തന്നെയാണല്ലോ. തന്റെ മക്കൾ കഷ്ടപ്പെടുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ല, അമ്മ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ബാർ ബാർ ഹമേൻ കന്തേ ബദൽത്തെ ദേഖ് വീണ്ടും വീണ്ടും തോളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഹമാരി കന്തോസേ ഉതർ ഗയി മാം ഞങ്ങളുടെ തോളിൽ നിന്നും അമ്മ താഴ്ന്നിറങ്ങി. അവർ മാ കെ കന്തോംസേ ഉതർത്തേയി അമ്മ ഞങ്ങളുടെ തോളിൽ നിന്നും ഇറങ്ങിയപ്പോയപ്പോൾ ഉതർ ഗയെ ഹമാരെ കന്തേ ഞങ്ങൾ ക്ഷീണിതരായിപ്പോയി, ഞങ്ങളുടെ തോളുകൾ തളർന്നുപോയി. നല്ലൊരു കവിതയായിരുന്നു. കവിത എഴുതിയ കവിയുടെ പേരായിരുന്നു നരേന്ദ്ര പൂണ്ടരിക്. നരേന്ദ്ര പൂണ്ടരിക്കിന്റെ വളരെ മനോഹരമായൊരു കവിതയാണ് പുൽ ബനീതി മാം. പുൽ ബനീതി മാം എന്ന് പറയുന്ന ഈ കവിതയിൽ അദ്ദേഹം കുടുംബ ബന്ധങ്ങളെ കൂട്ടിയിണക്കി കൊണ്ടുപോകുന്ന ഒരു അമ്മയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോ ഞങ്ങൾ പിന്നെ അപ്പൊ നമ്മൾ കവിത അപ്രീസിയേഷൻ എഴുതുമ്പോൾ, കവിതയുടെ ടിപ്പണി എഴുതുമ്പോൾ ആദ്യം പിന്നെ കവിതയുടെ പേര്, എഴുതിയ ആള്, പിന്നെ കവിതയുടെ സെൻട്രൽ തീം എന്താണെന്ന് പറയണം. അതിനുശേഷം ഇത് എല്ലാ കവിതകൾക്കും ബാധകാനട്ടോ, ഏത് അപ്രീസിയേഷനും ഏത് കവിതാ നിരൂപണത്തിനും ഇത് വേണം. അപ്പോ അതിനുശേഷം പിന്നീട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഈ വരികളുടെ ടോട്ടൽ ഒരു സമ്മറിയാണ്, സമ്മറി ഓഫ് ദ പോം എഴുതി കൊടുക്കണം. ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പാലമായിരുന്നു അമ്മ. എപ്പോഴും അതിലൂടെ തടസ്സമില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. ചുവപ്പും പച്ചയും വിളക്കുകളൊന്നുമില്ലാതെ ഞങ്ങളുടേതായ തീവണ്ടി. ഞങ്ങൾ സഹോദരന്മാർക്ക് അച്ഛനു ശേഷം ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പാലമായിരുന്നു അമ്മ. അമ്മ പെട്ടെന്ന് തളർന്നതല്ല, സാവധാനത്തിൽ തളർന്നുകൊണ്ടിരുന്നു. അമ്മയുടെ ആവർത്തിച്ചു പറച്ചിലിനെ ഞങ്ങൾ മനസ്സിലാക്കി നടന്നിരുന്നു. വയസ്സാകുമ്പോഴത്തെ സ്വഭാവം അവരുടെ ഓരോ ശബ്ദത്തിലും. പിന്നെ പതിയെ പതിയെ ക്ഷീണിതയായിക്കൊണ്ടിരുന്നു അമ്മ. അങ്ങനെയിരിക്കെ പെട്ടെന്ന് ഒരു ദിനം ഞങ്ങളുടെ ചുമലിലായി അമ്മ. പതിയെ പതിയെ ഞങ്ങൾക്ക് തോന്നിത്തുടങ്ങി ഞങ്ങളുടെ ശക്തമായ തോളിന്മേൽ അമ്മയ്ക്ക് ഭാരമുള്ളതായി. അമ്മ ജീവിച്ചിരിക്കുവോളം ഞങ്ങൾ തോളുകൾ മാറിക്കൊണ്ടേയിരുന്നു. അമ്മ അമ്മ തന്നെയാണല്ലോ. മാം ആഖിർ മാ ഹി തോഹേ. അതുകൊണ്ട് ഞങ്ങൾ തോളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ പ്രയാസം കണ്ടപ്പോൾ അമ്മ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മ തോളുകളിൽ നിന്നിറങ്ങിയ ഉടനെ ഞങ്ങൾ ക്ഷീണിതരായി.
അമ്മ മരിച്ചുപോയി എന്നർത്ഥം. അപ്പോൾ വളരെ മനോഹരമായ ഒരു കവിതയായിരുന്നു. ഇതിലൂടെ കവി തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്, അമ്മയെ നമ്മൾ ആവുന്നത്ര സ്നേഹിക്കണം. അവർക്ക് വയസ്സാവും, അവര് അവരുടെ ഉറക്കവും ഊണും ഒരുപാട് കാര്യങ്ങളെല്ലാം തിരിച്ചിട്ടാണ് മക്കളെ നോക്കി വളർത്തി വലുതാക്കുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത് തിരിച്ച് മക്കളും അതുപോലെ അമ്മയെ വയസ്സാകുന്ന സമയത്ത് നോക്കണം എന്നാണ്. അപ്പോൾ താനൊരു ഭാരമാണെന്ന് അമ്മയ്ക്ക് തോന്നിപ്പിക്കാത്ത രീതിയിൽ മക്കളമ്മയെ സ്നേഹിക്കണം, പരിരക്ഷിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.